ും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശ്രിതിയും മൗത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യ പറയാവുന്നില്ല പേരും കൂടാതെ മനുഷ്യനായി തീരുകയും ജനങ്ങൾക്ക് വേണ്ടി കുരിശികൾ ഇടപെടുകയും ചെയ്തവനായി

Kadi sha ta loo, Kadi sha aiso noo, Kadi sha lo mo yuso disladalai israa gami.

പതൻ ശം പലതര ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നുോ ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ എഴുതിയ ലേഖനത്തിൽ നിന്നും അവന്റെ അനുഗ്രഹങ്ങൾ അപരാധങ്ങളും പാവങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നു അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ നമ്മൾ പാവം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മകത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഉയർത്തുകയും ചെയ്തു അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വനാറിനിരിക്കുന്ന കാലങ്ങളിൽ അവൻ്റെ അപരിയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്

ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനവുമായ നമ്മുടെ ഭർത്താവേ ശമിശിഹായുടെ വിശുദ്ധിയോൻ ജീവനും രക്ഷയും അറിയിച്ച സുവിശേഷത്തിൽ നിന്നും പരിവാനിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ അനുഗ്രഹങ്ങളും രക്ഷയ്ക്കായുതികളും നാമെല്ലാവരും അവനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുശിക ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു അങ്ങനെ പറയുന്നു ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോണകലെയുള്ള യമാ ഓസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവദനരായിരുന്നു അവരിൽ ക്ലയോപ്പാസ് എന്നു പേരായ ഒരുവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏർപ്പിച്ചു കൊടുക്കുകയും ക്രോശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി എന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവനവരോട് പറഞ്ഞു പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം അംഗീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടി താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവനവരോടുകൂടെ താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിൽ അവൻ അപ്പം എടുത്ത് ആസ്വദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ക്ഷമോന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ ദിവസങ്ങളിലേറ്റം തന്നെ സൃഷ്ടികളും മോദിക്കുന്ന ദിവ്യത്രോണോ ഇതിൽ മഹിമാ പെടുന്നു രേ ഷൈൻ മാർഗം ഘോഷിക്കും നീ ആശ്വാസം പ്രത്യാശയും മൃതർക്കും ജീവി പോർക്കും കവറിൽ നിന്നിക കർത്താവം എഴുന്നേറ്റി നേം ആ സഭമോദിക്കുന്നു ുദ്ധിതനായ യേശുദമ്പുരാൻ തന്നോടൊപ്പം ആയിരുന്ന ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് ഉദ്ധിതനായ യേശുദമ്പുരാൻ ജറുസലേമിൽ നിന്നും എമാവൂസിലേക്ക് പോകുന്ന രണ്ട് അനുയായികൾക്ക് അപരിചിതനെ പോലെ അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരെ ശക്തിപ്പെടുത്തി തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരനുഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യോഹനാൻ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിച്ചു കേട്ടത് റോമാക്കാരിൽ നിന്നും ഇസ്രയേൽ ജനത്തെ മോചിപ്പിക്കുവാൻ യഹൂദ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ കടന്നു വന്ന ഒരു രക്ഷകനായിട്ടാണ് യേശുവിനെ അവർ കരുതിയിരുന്നത് എന്നാൽ ദുഃഖവെള്ളിയാഴ്ചയുടെ തിക്തമായ അനുഭവങ്ങളും അവിടുത്തെ അടക്കം ചെയ്യപ്പെട്ട സാഹചര്യവും ഒക്കെ കണ്ടുകൊണ്ട് നിരാശയിലായിരുന്ന ശിഷ്യന്മാരിൽ രണ്ടുപേർ ജറുസലേമിൽ നിന്നും എമാവ്സിലേക്ക് യാത്ര ചെയ്യുകയാണ് അനുഗ്രഹത്തിൻ്റെ ഉറവയിൽ നിന്ന് നാശത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന നിരാശ ബാധിച്ച ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധികളായിട്ട് അവർ നീങ്ങുമ്പോൾ ഉദ്ധിതനായ യേശുതമ്പുരാൻ അവർക്ക് പ്രത്യാശ നൽകുവാൻ സമാധാനം നൽകുവാൻ അവരോടൊപ്പം സഞ്ചരിക്കുന്നതായി നാം കാണുകയാണ് അവരുടെ കണ്ണുകൾ യേശുവിനെ തിരിച്ചറിയുവാനാവാത്ത വിധം മൂടപ്പെട്ടിരുന്നു ഇന്ന് ഉദ്ധിതനായ യേശുതമ്പുരാൻ കൊറോണ വൈറസ് ബാധിച്ച് അതിൻ്റെ പരിണിതഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം കൂടി അനുഗ്രഹത്തിൻ്റെ ഉറവയിൽ നിന്നും നാശത്തിൻ്റെ ബാധയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉദ്ധിതനായ യേശുവിനെ കാണുവാനാവാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ് കാപട്യത്തിൻ്റെതായ കണ്ണുകളിലൂടെ തമ്പുരാനെ കാണുവാൻ ആവില്ല സ്വാർത്ഥതയുടെ കണ്ണുകളിലൂടെ തമ്പുരാനെ കാണുവാൻ ആവില്ല അഹംഭാവത്തിലൂടെ തമ്പുരാനെ കാണുവാനാവില്ല പാപത്തിൻ്റെ പരിണിതാഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ കണ്ണുകൾ തുറന്ന് തമ്പുരാനെ കാണുവാൻ സാധ്യമല്ല നമ്മുടെ കാപട്യവും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹംഭാവവും നമ്മുടെ പാപവും ഒക്കെ നാം വിട്ടുപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ബുദ്ധിതനായ യേശു തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും നാം നേരിടുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനും നമുക്ക് കഴിയും എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിരാശയിൽ നടന്നു നീങ്ങുന്ന ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മ്ലാനവദനരായിരിക്കുന്നത് നിങ്ങളുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നു നിങ്ങളെന്തോ ദുഃഖിതരായിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ തിരിച്ചു ചോദിക്കുകയാണ് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നിനക്കറിയില്ലേ ഏത് സംഭവം ഞങ്ങൾ നസ്രയനായ യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് അവൻ ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ കടന്നു വന്നവനാണ് പക്ഷേ അവനെ യഹൂദർ കുറിശിൽ തറച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ കല്ലറയിലേക്ക് പോയപ്പോൾ അവനെ കണ്ടില്ല കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരും കല്ലറിയിലേക്കോടി അവനെ കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെ നിരാശയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ് പോഷന്മാരെ കർത്താവിൻ്റെ വചനം ഗ്രഹിക്കുവാൻ മടി കാണിക്കുന്നവരെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും അവനെപ്പറ്റി എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ മനുഷ്യപുത്രൻ പാടുപിടകൾ സഹിക്കണം മരിക്കണം പുനരുദ്ധാനം ചെയ്യണം എന്നുള്ള ആ സത്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നിട്ട് അവിടുന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ അവർ പറയുകയാണ് ഇതൊരു വിജന സ്ഥലമാണ് ഇവിടെ വിട്ട് പോകരുത് ഞങ്ങളോടൊപ്പം വന്ന് വസിക്കുക അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരുടോടൊപ്പം പോയി ഭവനത്തിൽ വസിക്കുമ്പോൾ യേശു യേശുതമ്പരാൻ അപ്പമെടുത്ത് ആസ്വദിച്ച് മുറിച്ച് അവർക്ക് നൽകി വിസഹാത്താഴത്തിൽ നടന്ന അതേ സംഭവത്തിൻ്റെ ആവർത്തനമായി അവർ കാണുകയാണ് അനുസ്മരണയോടുകൂടി അവർ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ് പക്ഷേ അവിടുന്ന് സൗകര്യപൂർവ്വം അവരെ വിട്ട് അകന്നു പോവുകയാണ് ഉണ്ടായത് പ്രിയ സഹോദരങ്ങളെ വചനത്തിലൂടെ അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ അപ്പമുറിച്ചു തന്നപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്നു തന്നില്ലേ ഇതാണ് നാം ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ അത്ഭുതകരമായി അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോയ തമ്പുരാൻ ഇന്നും നമ്മെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിമോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നാം വിസ്മരിക്കുവാൻ പാടില്ല അനുദിനം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന കോവിഡിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നമുക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളാക്കി മാറ്റിക്കൊണ്ട് നാം നിർവഹിക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടെ നൽകുന്ന അവസരമായി അതിനെ കാണുകയും നമ്മുടെ ഭവനങ്ങളിൽ ഭക്ഷണം സമയത്ത് പ്രാർത്ഥിച്ച് അപ്പം ആസ്വദിച്ച് നാം പങ്കുവയ്ക്കുമ്പോൾ അവിടുത്തെ ത്രിശരീര രക്തങ്ങളിൽ പങ്കാളികളാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ അനുഗ്രഹീതരായിത്തീരും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് ദൈവവചനം വായിക്കുകയും ഗ്രഹിക്കുകയും സംഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അനുദിനം അർപ്പിക്കപ്പെടുന്ന കുർബാനയിൽ ചൈതന്യം പ്രാപിച്ചുകൊണ്ട് അവിടുത്തോടുകൂടി ആയിരുന്നു കൊണ്ട് പങ്കുവയ്ക്കലുടെ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അവിടെ നിന്നെ ക്ഷണിക്കുകയുമാണ് പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം നമ്മുടെ അൽമായ ദിനമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആചരിക്കുകയാണല്ലോ പുരോഹിതനും പ്രവാചകനും രാജാവും എന്ന നിലകളിൽ ക്രിസ്തുവിൻ്റെ വിവിധ ദൗത്യങ്ങൾ നിറവേറ്റുവാൻ ജ്ഞാനസ്നാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണല്ലോ നമ്മുടെ അൽമായ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒൻപതാം വാക്യം ഇപ്രകാരം പറയുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് രാജകീയ പുരോഹിത ഗണമാണ് വിശുദ്ധ ജനമാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് ഈ ഒരു അനുഭവം നാം ഇന്ന് ഏറ്റുവാങ്ങുന്നത് മിശിഹായുടെ സഭയായ മണവാട്ടിയായ വിശുദ്ധ സഭയിലൂടെയാണ് സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ പ്രേരിതരായി നാം പ്രവർത്തിക്കുന്ന സമസ്ത മേഖലകളിലും ദൈവ സാന്നിധ്യമായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മക്കൾക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ മാതാപിതാക്കൾ ഏറ്റവും കടമപ്പെട്ടവരാണ് എന്ന് ഈ അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യാശയോടുകൂടിയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നാമും നമ്മുടെ കുടുംബാംഗങ്ങളും സമൂഹവും ഒക്കെ ശക്തമാക്കപ്പെടേണ്ട ഈ അവസരത്തിൽ അത് പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള അവസരമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും സാമ്പത്തിക ഘടനകളുടെയും സംസ്കാരത്തിൻ്റെയും ശാസ്ത്രങ്ങളുടെയും കലകളുടെയും സമ്പർക്കമാധ്യമങ്ങളുടെയും വിദ്യാഭ്യാസ മേഖലയിലൂടെയും അതേപോലെ ആതുര ശുശ്രൂഷയിലൂടെയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും കാർഷിക മേഖലകളിലെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയും ഒരു പുതിയ ആകാശത്തിൻ്റെ പുതിയ ഭൂമിയുടെ കെട്ടുപണിയിൽ പങ്കാളികളാകുവാനുള്ള വിളിയാണ് ദൈവം നമ്പുരാൻ നമ്മുടെ അൽമായ സഹോദരങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ വിളി നാം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് മലങ്കര സ്രിയാനി കത്തോലിക്ക സഭയിലെ അൽമായ സഹോദരി സഹോദരന്മാർ മലങ്കര കാത്തലിക് അസോസിയേഷനിലൂടെ മാതൃസംഘത്തിലൂടെ പിതൃവേദിയിലൂടെ നമ്മുടെ ലീജൻ ഓഫ് മേരിയിലൂടെ വിൻസെൻ്റി പോൾ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് സ്നേഹത്തോടു കൂടിയുള്ള ശുശ്രൂഷയിലൂടെ പകർന്നുകൊടുക്കുകയുമാണല്ലോ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു എമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈ അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും ഭദ്രാസനങ്ങളിലും ഭദ്രാസനത്തിന് പുറത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സാക്ഷികളായിരിക്കുക എന്ന് അറിഞ്ഞെയ്ത യേശുവിൻ്റെ വാക്കുകൾ നിറവേറ്റുവാൻ നമ്മുടെ ആൽമായ സഹോദരി സഹോദരന്മാർ സുവിശേഷ സംഘത്തിലൂടെ നമ്മുടെ ഭദ്രാസനങ്ങളിലും ഭദ്രാസനത്തിന് പുറത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി നിർവഹിക്കുന്ന ശുശ്രൂഷകളെ ഏറെ ധന്യതയോടെ നന്ദിയോടെ സഭ അനുസ്മരിക്കുകയാണ് ഇന്ന് നമ്മുടെ ശുശ്രൂഷയുടെ മേഖലകൾ വളരെ വ്യാപ്തമായി മാറിയിരിക്കുന്ന ഈ അവസരത്തിൽ കൊറോണ വൈറസിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ വളരുവാനും അത് പരിപോഷിപ്പിക്കുവാനും പകർന്നു കൊടുക്കുവാനും നിങ്ങളൊക്കെ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രയാസത്തിൽ കഴിയുന്ന ആളുകൾ രോഗികളായി കഴിയുന്ന ആളുകൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ അതിഥി തൊഴിലാളികളായി കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അവയോ അവരോടുള്ള ഐക്യനാട്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ശുശ്രൂഷകൾ നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവരോട് രോഗികളോട് അവഗണിക്കപ്പെടുന്നവരോട് ഒക്കെ കാണിക്കുന്ന പരിഗണനകൾ ഒക്കെ ഏറെ ശ്ലാഘനീയമായ ഒന്നാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനെയാണല്ലോ നമ്മുടെ ആത്മായ സംഘടനകളുടെ ആത്മീയ പിതാവായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അധ്വാനത്തെ അഭിമാനമായി കണ്ടുകൊണ്ട് തൊഴിലിൻ്റെ മാഹാത്മ്യം ലോകത്തെ പഠിപ്പിക്കുവാൻ വിശുദ്ധ ഔസേപ്പ് നടത്തിയ പരിശ്രമം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന നെറ്റിയില വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് ആദത്തോട് കൽപ്പിച്ച കൽപ്പന പ്രാവർത്തികമാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ അധ്വാനമെന്ന് വിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ഔസേപ്പ് തിരു കുടുംബത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പ് പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നിറവേറ്റിക്കൊടുക്കുവാൻ സംരക്ഷണം നൽകുവാൻ അധ്വാനിച്ച് ദൈവാശ്രയത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർ ഞാൻ വഴി ജീവിക്കണം എന്നുള്ള ഉന്നതമായ സങ്കല്പത്തിൽ തുരു കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ ഈ ലോകത്തെ വിട്ട് കൊറോണ വൈറസ് ബാധിച്ച് കടന്നു പോയിരിക്കുന്ന സാഹചര്യത്തിൽ നാം മനസ്സിലാക്കണം നാമും ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരാണ് വിശുദ്ധ ദേവസ്വയെപ്പിന്നെ തിരുനാളാഘോഷിക്കുന്ന ഈ അവസരത്തിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത മേഖലകളിലും നമ്മുടെ അൽമായ സഹോദരി സഹോദരന്മാർ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റിക്കൊണ്ട് ധന്യതയോടെ ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അൽമായ സഹോദരി സഹോദരന്മാർക്കും സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മധ്യസ്ഥതയിൽ സമർത്ഥമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അത്മായ സഹോദരി സഹോദരന്മാർ ഏവരെയും ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം കർത്താവേ ഞങ്ങളെ സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതകരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആദിമനീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമബലികളിൽ പ്രസാദിക്കുകയും ദീർഘദർശികളുടെ ബലികളിൽ സന്തുഷ്ടനാവുകയും ചെയ്ത ആരാധ്യനായ സത്യേക ദൈവമേ നിനക്ക് സ്തുതി അവൻ സ്ലിഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹനും മൽക്കീസദേക്കനും നൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും മഹറോനും ശബുവേലിനും തന്നെക്കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയും ചെയ്തു ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും ത്രീത്തുമായി വിശ്വസിച്ച് ഏറ്റുപറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവീകമായ സ്ത്രോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയിഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു ായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗിയവുമായി വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹം കരുണയും യാചിക്കണം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിൻ്റെ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേതോ നീ ഞങ്ങളോട് കരണ ചെയ്യണമേ ദൈവമായ കർത്താവേ സ്നേഹപൂർവ ഞങ്ങൾ നീ ഓർമ്മിച്ചു കൊള്ളണമേ എൻ്റെ കർത്താവേ നിൻ്റെ കാരുണ്യത്താൽ കോപത്തിന് ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ നിൻ്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കും ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ആയുസിനേക്ക് നയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരും സത്യത്തിൻ്റെ വചനം കുറ്റം കൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ തിരുമനസാകേണമേൻ ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിൻ്റെ കാരുണ്യതിരേഖത്തിനൊത്തവണ്ണം സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപത്തിൻ്റെയും നിന ജനത്തിൻ്റെ അറിവില്ലായ്മയുടെയും പേരിൽ ഈ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരണമേൻ സ്വർഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്മേൽ പരിമിളമായതിനെ അംഗീകരിക്കണമേ കരിമുണ്ടായതിന് കൃപയും നിൻ്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചുതരേണമേ കർത്താവെ ഞങ്ങളെ ഏതൃക്കൺ നീതിമാനായ കാബേലിന്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ ആദ്യബല സമർപ്പണവും മോശയുടെയും ഓറോൻ്റെയും ആചാര ശുശ്രൂഷയും ശമൂഹേലിൻ്റെ രമയാഗങ്ങളും കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ വിശുദ്ധ സ്നേഹന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യോപദേഷ്ടാക്കളുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപമംഗലങ്ങളായ കൈകളിൽ നിന്ന് ഈ ധൂപം സ്വീകരിക്കണമേ ദൈവമായ ഭർത്താവേ കളങ്കരഹിതമായി ബലനിരക്കർപ്പിക്കുവാനും പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ നിൻ്റെ അവിശക്തിൻ്റെ കരണം മൂലം വിശ്വസ്തരും വിവേകികളുമായ ഭവന വിചാരന്മാരോടുകൂടെ പ്രതിഫലം പ്രാപിക്കുവാനും കൃപയാൽ ഞങ്ങൾ തീരണമേ അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു പ്രാർത്ഥനകളാൽ യും ചെയ്യട്ടെ എന്നാ ലോഹനക്കാത്രം ഏനോ അബ്ദി ലോഹിമാ कदी ब्रो कदिशो मी रोहो आयो कदिशो दम पर मेला तो का देश परमेला तो देखो इसरा मतलब सोसो मतलब सो, सो दाबो गाय ഘോഷിക്കപ്പെടുന്നു നാമെല്ലാരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം സർവശക്തിയുള്ള പിതാവും യും കാണപ്പെടുന്നവയും കാണപ്പെടാത്ത സൃഷ്ടാവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള നിന്നുള്ള സത്യദൈവോ ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ സൃഷ്ടിക്കും വേദവായവനും മനുഷ്യരായി ഞങ്ങൾക്കു ഞടരക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ വിശുദ്ധ രൂഹം ദൈവമാതാവായി വിശുദ്ധ തന്നെ പറയാമെന്നും തീർന്ന മനുഷ്യനായി പൊന്തിയോസ് ആത്തോസിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കൃഷ്ണത അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലുതു വാക്കുനിലവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനം ഇല്ലാത്തവനും സ്ഥലത്തെ ജീവിക്കുന്ന പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരോഹായിലും കാതോലികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു മാമോ ദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഉള്ളൂറ്റു പറഞ്ഞ് മരിച്ചുവരുടെ അറിവിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആ മീൻ സമയമിത ഭോജിക്കും നഴിഗൈദുതീതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ ഉന്നതമാ പദവി പോൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കൂർബാനോർ സൗമൻ കാലോ കുറെ ല ത്തിൻ്റെ ദൈവവും ശാന്തിയുടെ നാദനമായ കർത്താവേ നിന്റെ സ്നേഹത്തിൽ നിന്ന് വേറെ ജീവിച്ചുകൊണ്ട് വഞ്ചനയില്ലാത്ത ചുംബനത്താൽ അന്യോന്യമായി ശ്രേഷിക്കുവാൻ ഞങ്ങളെ യോഗ്രാക്കണമെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും ും നിങ്ങൾക്കെട്ടെറിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയിഷ്കാലം മുഴുവനും ഈ ഞങ്ങളെ യോഗ്യരാക്കണമേ കരുണയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമേ ബലഹേന ഞങ്ങൾ ദൈവമായ കർത്താവേ നിന്നിൽ നിന്ന് വാഴുകളും സഹായവും യാചിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും കഴുത്തുകൾ കുനിച്ചു നിന്നെ വന്നിക്കുന്നു എന്തെന്നാൽ നീ സകലരുടെയും സഹായം സങ്കേതവും ആകുന്നുവല്ലോ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഭർത്താവെ ഇപ്പോൾ തിരുമുഖം ഞങ്ങൾ നീ പ്രകാശിപ്പിച്ച് ഞങ്ങളെ ദ്വേഷിക്കുന്ന സകല സകലാശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങളെല്ലാം നീ പരിഹരിച്ച് ക്ഷമിക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിൻ്റെനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു ഈ സമാധാനവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാറോഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് വിഷയാതംബുരാനിരിക്കുന്ന ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി കർത്താവിംഗ് ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു കർത്താവേ മാലാഘമാരോടും പ്രധാന മാലാഘമാരുടെ ഗണങ്ങളോടും ചേർന്ന് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പരാ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി പാപമില്ലാത്തവനായതാൻ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി തിരുവഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ നിർമ്മലവുമായതൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്നെ ശുശരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും ഇത് എൻ്റെ ശരീരം ആകുന്നു നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു പ്രകാരമത്താഴത്തിന് ശേഷം വിഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരാധൻ്റെ വിശുദ്ധാശ്ലീഹന്മാർക്ക് അരുളി ചെയ്തു നിങ്ങളെല്ലാവരും വാങ്ങിയതിൽ നിന്ന് പാനം ചെയ്യേ ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം ആകുന്നു ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു ഈ ദിവ്യ രഹസ്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കർത്താവ് സ്ലേഹന്മാരോട് കൽപ്പിച്ചു ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു നിന്റെ ഏറ്റു പറയുന്നു നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരും കർത്താവേ താവേ രക്ഷാകരമാൻ്റെ വരവിനെയും നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വിനീതമായി നിന്നോടപേക്ഷിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരെയും ഭാവികളെയും നീ പരിശോധിക്കുവാനിരിക്കുന്ന ന്യായവിധിയുടെ ആ ഭയങ്കര ദിവസത്തിൽ ഞങ്ങളുടെ പാവങ്ങൾക്കനുസരണമായി കരച്ചിലിനും ഇടയാക്കുന്ന അഗ്നിജ്വാലയ്ക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുതേ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും അക്രമങ്ങളും നിമിത്തം ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുവാനിടയാകെ മരുതി കർത്താവേ നിനക്ക് മനസ്സിലുണ്ടായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇതിനു വേണ്ടി നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ നിന്റെ പിതാവിനോടും അപേക്ഷിക്കുന്നു സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ സ്വീകരിക്കുന്ന ഭാബികളുമായ നിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്ത്രോത്രം ചെയ്യുന്നു ദൈവമായ കർത്താവേ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ജീവനുള്ള പരിശുദ്ധരൂഹ സ്വർഗമാവുന്ന ഉയരത്തിൽ നിന്നും കൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാന മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവും ആകുന്നു നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ ും സമാധാനോ സംപ്രീതിണമേ കർത്താവേനോടുമരുളേണമേ കർത്താവേനോടുമരളേണമേ കർത്താവേ കർത്താവേ എന്നോടുത്രമരളി ദേദോ നിയങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായി സോൻ കുറിയേലായി സോൻ പരിശുദ്ധാത്മാവാസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ പരിശുദ്ധാത്മാവികാസായ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ ആ ിൽ പങ്കാളികളാകുന്നവർക്ക് ഇവ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സകല മാലിന്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണത്തിനും പാപമോചനത്തിനും നിത്യജീവനും നിദാനമായി തീരട്ടെ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും മനുഷ്യ ആത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കും

മുതലായർക്കു വേണ്ടിയും ക്രിസ്ത്യസോർ വേണ്ടിയും കൃതാവിനോട് നാം പ്രാർത്ഥിക്കണം കുറിയേ ലാസോതാവെ സകല വൈദികരേയും പ്രാപ്തിയുള്ള ജപാലന്മാരാക്കി തീർക്കുകയും നിന്റെ സമാധാനവും സഹായവും അവർക്ക് പോഷണമായി നൽകുകയും ചെയ്യണമേ തന്മൂലം അവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മാധ്യസ്ഥം വഹിക്കുന്നവരുമായി തീരണമേ ഞങ്ങൾ നിനക്കും നിന്റെ സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും ർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കുറേ കർത്താവെ നിന്റെ വിശുദ്ധ സഭയെ സഹായിക്കുന്നവരെ ഓർമ്മിക്കണമേ വിശാചുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്നും അവരെ വിൽക്കുകയും നീ അവർക്ക് സഹായം അവയസ്ഥാനവുമായിരിക്കുകയും ചെയ്യണമേ നീ സകലത്തിൻ്റെയും രക്ഷകനാകയാൽ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കുറിയേലാ കർത്താവെ ഞങ്ങളുടെ മേലാധിപത്യം നേടുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ സമാധാനപരമാക്കേണമേ അസുയാലുക്കൾ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഭാഗ്യവതീം നിത്യേം മാതാവുമായ മറിയാമിനെയും

സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിച്ച് അവരുടെ അവകാശത്തിനും മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സ്ഥല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം മുഴുവനിലും സുവിശേഷം സൂക്ഷ്മ സത്യവിശ്വാസത്തിൽ വിശുദ്ധ സഭയെ ഉറപ്പിക്കുകയും ചെയ്തവരെ നീ ഓർമ്മിക്കണമേ അവരുടെ ഭാവനമായ പ്രാർത്ഥനകളാൽ ഞങ്ങളെല്ലാവരെയും സഹായിച്ച് നിൻ്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തേണമേ ഞങ്ങളും അവരും നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും ആമീൻ ും സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപിട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരായത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോനന്ത് ചൊല്ലണം ോ മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ സത്യവിശ്വാസത്തിൽ നിതിര പ്രാപിച്ചവരെ അബ്രഹാമിൻ്റെ മടിയിൽ വസിപ്പിക്കണമേ ഞങ്ങളുടെയും അവരുടെയും സകലാനിയമലംഘനങ്ങളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളെ കർത്താവും രക്ഷകനുമായ യേശുശയല്ലാതെ പാപരഹിതനായി മറ്റാരും ഇല്ലല്ലോ അവൻ മുഖാന്തര ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു ദൈവമേ ദൈവമേടുകൂടെ ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ മനസ്സോട് പോലെ പിഴകൾ രഹസ്യവും കുറ്റങ്ങൾ നീ ക്ഷമിച്ച് തിരുമുൻപാകെ ഉണ്ടാകാവുന്ന ലജ്ജയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ അനുഗ്രഹപ്രദമായ നിന നാമം ഞങ്ങളെ ഭർത്താവായ ശിമിശിയായുടെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടു കൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും വന്നേക്കും തലമുറ തലമുറയായി ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ മഹോന്നതാ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുശിഹായുടെ കൃപ എൻ്റെ വാത്സല്യവാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ണ്ടായിരിക്കട്ടെ ഓടിപ്പോയി സ്ലീകൻപാലേ ലൂ ഗാലേ ലൂയ്യ കബറിംഗ ഏത്തി സേർന്നോ ബാറയ്ക്കുമോർ കൂരിലായിസോ ഉദ്ഘോഷിപ്പിൻ ോഷി പി സ്തോത്രം ഘോഷി പിന്നിങ്ങൾ ബാറയ്ക്കുമോ ഗുരസോ മോർ നാം പ്രാർത്ഥിക്കണം കൊറിയേ ലാസോൻ ബലഹീനരായ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവായ ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു അധർമ്മത്തിൻ്റെ ബ്ലേശ്വതയിൽ നിന്നും പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി സ്വീകരിക്കണമേ ഞങ്ങൾ ഏകസ്വരത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഭൂമി ഞങ്ങൾക്ക് ആവശ്യമുള്ള

കാരുണ്യവാനായ ദൈവമേ പ്രലോഭനങ്ങളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങളെ വിധേയരാക്കരുതി അവ താങ്ങുന്നതിന് ഞങ്ങൾക്ക് ത്രാണിയില്ല കൃതാവേ നിന്ന മഹാകരുണയാൽ സലകോപശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ അർപ്പിക്കപ്പെട്ട വിശ്വരഹസ്യങ്ങളെ കൈക്കുള്ളതിനു മുമ്പ് തലകുനിക്കണം ഞങ്ങളുടെ ദൈവമേ ദൈവമേ ഞങ്ങൾ തലവനിക്കുന്നു ആത്മശരീരങ്ങളുടെ ഴുത്തുകൾ മുനിച്ചു നിന്നോട് യാചിക്കുന്ന ദാസരെ അനുഗ്രഹിക്കണമേ കരുണയ്ക്കും പാപമോചനത്തിനും അവരെ അർഹരാക്കണമേ എന്തെന്നാൽ നീ കരുണാസമ്പന്നനും സർവശക്തനും ആകുന്നുവല്ലോ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിനുണ്ടായിരിക്കട്ടേ വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും മന്നിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നോമായ പരിശുദ്ധാ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ പാചകങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീ പാറിക്കുമോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം കർത്താവേ കരുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധമായ വശുദ്ധിയും വെടിപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായുമല്ലാതെ ജീവനുള്ള ശുദ്ധം ആ മീ തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ പീഡാനുഭവത്താ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ശിവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ആമി കർത്താവിനുതരനാമം ആദ്യം മുതലേക്കും വാഴ്ത്തപ്പെട്ടതായിട്ട് നാം ദൈവസൂതൻ മാര ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന ോർം ദയവാൻ മാർ പുണ്യപ്പെട്ടോ രുന്ദീച്ചേ ഗുമാവർ കാശ്വാസം സേ പുത്രൻ ദൈവം ഭൂരയോ ആലൈ ആദ ുതിയോടു രാജമകൾ ഹാലേ ലുയാൗഹാലേ ലോയാനിൻവലേ രാജപാമിനിയും നിന്നടകരജൻ മോഹിപ്പാ ഹാലേ ലോയ യൗഹാലെ ലോയ നിഞ്ചനമോർ കായിക പിതുഗ്രഹവും

വൃദ്ധതയിലും അവ ഴച്ചിടുമേ ആ വർദ്ധിക്കും അവർക്ക് പാറിക്കുമോ ഓലാ ബോലോ കാദീശോ മെൻവോലം വാതാമിനോലം ഉൽമീനാമി നിൻ 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 പ്രാർത്ഥന ുംകുമാരി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികള് പ്രത്യേകിച്ച് നമ്മുടെ അൽമായ പ്രസ്ഥാനത്തിൽ സ്തുത്രകമായ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ അൽമായ സഹോദരി സഹോദരന്മാരെയും ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കുകയും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം മക്കളിലപ്പൻ കൃപ ചെയ്യോലെ ഭക്തന്മാരിൽ ദൈവം നാളുകളോ പൂക്കും നിതുവയലിൽ പൂച്ചെടി പോലെ വാറിക്കുമോലാ പോലോ കാൻ മാതാമിനൽ മീനാമി ശരണത്താലേ നിൻപയിൽ ഭരണമടഞ്ഞൊരു ദാസനിൻ ജീവസ്വരമതുണർത്തണമേ രാജ ഉയരത്തിൽ നിന്നേഴു നല്ലി ജീവൻ വ്രതരാവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവറിയരോടേഴു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ എൻറെ ശരീരം പാക്ഷി എൻ രക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാ ഞങ്ങതു ഞാൻ എന്നും കർത്ത തന്നരുളിന്നുമത്വം വർത്താറേമതിന്യരേ കർത്താവേ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈകൊണ്ടീടെ പറയണം പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും ശ്രുതിക്കപ്പെടുന്നവനുമാകുന്നു മുതൽ തലമുറ തലമുറ വരെയും ഞങ്ങളുടെ രക്ഷക്കായി വന്നവനും ഞങ്ങളുടെ അപനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാൻ രിക്കുന്നവനുമായ ദൈവപുത്രം പാപപരിഹാരപ്രദമായ നിൻ്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസീദാസന്മാരിലേക്ക് പാപപരിഹാരമിറങ്ങുമാറാകണമേ എന്നേക്കും ഞങ്ങളകർത്താവും ദൈവമേ അദൃശ്യമായി നിൻ്റെ വലത്ത് നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തരുമൻ ബാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വലയേറിയതിരി ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ ആശ്വദിക്കണമേ മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശമിശികായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കളെ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവക്കായി പരിശ്രമിച്ച ഇവയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരിലും പരിശുദ്ധാത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ

ഉണ്ടാ കേട്ടി നല്ലോർമാ മോറാൻ മോർവ സീസ് പാപ മോരോർവ ശലിയോ ആബോ ൂയാ എന്നേക്കും ഞങ്ങൾ കർത്താവും ദൈവവുമായുള്ളവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളർത്താവായ ശമിശുക ഞങ്ങൾ ഭക്ഷിച്ചതായി നിന്റെ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ തെരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ കാരണമാകരുത് പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പാടും ശരണം നീ തന്നേ ആലേ ലോയ ദൈവമായ കർത്താവേ ഞങ്ങളെ യോഗ്യരാണെങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയ ഈ ദാനത്തെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപ നിമിത്തം ലജ്ജിക്കുവാൻ ഞങ്ങൾക്കിടയാകൃതി പിന്നെയോ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് പോരാടുന്ന പ്രതികൂല ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരും നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ നാം തലകുനിക്കണം ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ തലവനിക്കുന്നു കർത്താവെ ഇവിടെ കൂടിയിരിക്കുന്ന ദാസന്മാരെയും ദാസികളെയും നിന്റെ നീട്ടി അനുഗ്രഹിക്കണമേ നിൻ്റെ സ്ലീപായാൽ ഇവരെ കാത്തുകൊള്ളണമേ ദൃശ്യരും അദൃശ്യരുമായ ശത്രുക്കൾ നിന്ന് ഇവർക്ക് അഭയവും രക്ഷാസങ്കേതവും നൽകി നിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ നിറയ്ക്കേണമേ ഞങ്ങളും ഇവരും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കും നിൻകൽപ്പനകൾ കാത്തവരാം നിൻ സ്നേഹിതരുടെയും ഈടവഗതൻ പരമാധ്യക്ഷൻ താതന്റെയും ുരുജനമധുബോൽ സഹജരുടെയും പ്രാർത്ഥനയാലേ അൻപാലിവരിൽ കൃപ ചെയ്യണമേ തുണയേകേണമേ കാഴ്ചയതിൽ കത്തേ നിൻ നല്ലവരാത പുണ്ണം സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുവാരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാഹമ്മീസായുടെ റൂഷ്മയാൽ മുദ്രതരും ആയവരുമേ ഈ പരിശുദ്ധ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുവായവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ബലഹേനനും ഭാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവേൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേം ആമീ കർത്താവ് അങ്ങയുടെ കൃപാനസീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ